ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം യു എൻ രക്ഷാസമിതിയിൽ ചൈന പരാജയപ്പെടുത്തിയതോടെ നിലപാട് ശക്തമാക്കി ഇന്ത്യ. പാകിസ്ഥാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അസറിനെ വിട്ടുതരണമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടു. ദുർബലനായ മോദിക്ക് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഭയമാണെന്ന് രാഹുൽ ഗാന്ധിയും കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ഇരുന്നു. അഭിലാഷ്, ചൈന വീണ്ടും തന്നെ നിറം പുറത്തുകാട്ടി, ഏറെക്കുറെ പ്രതീക്ഷ തന്നെ. പക്ഷേ ഇന്ത്യ ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രതികരണങ്ങൾ? ഗോപികൃഷ്ണൻ, പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യം ഒരിക്കൽ കൂടി ചൈന നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ എന്ത് കാരണം എന്ന് ചൂണ്ടിക്കാണിക്കാതെ തന്നെയാണ് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും നീക്കത്തെ ഇപ്പോൾ ചൈന തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് ചൈന ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് ചൈനയെ ഭയമാണ് എന്നും ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുകയും കെട്ടിപ്പിടിക്കുകയും ചൈനയിലേക്ക് ഓടുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വാതുറക്കുന്നില്ല എന്ന ഗുരുതരമായൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ ഉന്നയിക്കുന്നത്. അതേസമയം കോൺഗ്രസിനെ ചൈനയുടെ പാഠം, ചൈനയുടെ ചരിത്രമൊന്നും ഓർമ്മപ്പെടുത്തേണ്ടതില്ല എന്ന് ഷാനവാസ് ഹുസൈൻ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. 1962 സാഹചര്യം എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് എന്നും ചൈന ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ് എന്നുമുള്ളതായിരുന്നു ബി ജെ പിയുടെ പ്രതികരണം. അതേസമയം പുൽവാമ ആക്രമണത്തിന് ശേഷവും ഭീകരരെ തുരത്തുന്ന നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുമ്പോൾ പാകിസ്ഥാൻ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ പുൽവാമ ആക്രമണം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ നേതാവിനെ ഇന്ത്യയിലേക്ക് വിട്ടു നൽകുകയാണ് ചെയ്യേണ്ടത് എന്നാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറയുന്നത്. അതിനിടെ മസൂദ് അസർ അതിഗുരുതരമായ രോഗബാധിതനാണ് എന്നും അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് പോലും ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയത്. എന്നാൽ പാകിസ്ഥാന്റെ ഈ വാദം തെറ്റാണ്, പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മസൂദ് അസർ സുരക്ഷിതനാണ് എന്ന് സ്വയം പറയുകയും താൻ പാകിസ്ഥാനിലുണ്ട് എന്നും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും മറ്റ് കമാൻഡർമാരോട്, ജെയ്ഷെ മുഹമ്മദിന്റെ മറ്റ് കമാൻഡർമാർക്ക് കമാൻഡർമാരോട് സംസാരിക്കുന്നതിന്റെ ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഗോപികൃഷ്ണൻ, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.